അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ ബിലാലി തങ്ങൾ വന്നു, സഹാബാക്കളൊക്കെ സ്വഫ് നിന്നു. ചില ദിവസങ്ങളിൽ നബി തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ മുടിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം കുളിച്ചിട്ട് വന്നത്. അപ്പൊ സ്വാഭാവികമായി കല്യാണം കഴിഞ്ഞ ആളുകൾക്കൊക്കെ കുളിക്കാൻ മടിയുള്ള ആളുകൾ ഉണ്ടാകും, ചിലപ്പോ കുളിക്കാൻ നാണക്കേട് തോന്നുന്ന ആളുകൾ ഉണ്ടാകും. അപ്പൊ കുളിച്ചിട്ട് പള്ളിക്കൊക്കെ പോയാൽ ആൾക്കാർക്ക് ഞാന് രാത്രി എന്തോ സംഭവിച്ചു എന്ന് തോന്നൂല എന്നൊക്കെ വിചാരിക്കും. എന്തായാലും കല്യാണം കഴിഞ്ഞ എന്തെങ്കിലും സംഭവിക്കും എന്ന് എല്ലാവർക്കും അറിയില്ല. ഡൗട്ട് ഉണ്ടാവാൻ, അതിൽ സംശയിക്കാനും നാണക്കേടാവാനും എന്താള്, കല്യാണം കഴിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞാല് ചില ആളുകൾ കുളിക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവും. നല്ല തണുപ്പുള്ള രാത്രികളിൽ രണ്ടുപേരും കുളിക്കാതെ സുബഹിനിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ആളുണ്ടാവും. കുറച്ച് പൈസ ചെലവായാലും കുഴപ്പമില്ല, നല്ലൊരു ഹീറ്റർ വെച്ചിട്ടെങ്കിലും സുബഹിനിസ്കരിക്കാതെ ദയവ് ചെയ്ത് കിടന്നുറങ്ങരുത്. ഹീറ്റർ വെച്ചോളൂ, ഒരു 5000 രൂപ 10000 രൂപ ചെലവായാലും കുഴപ്പമില്ല, നിർബന്ധമാണ്. അത് അമ്മച്ചന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഭാര്യയുടെ പിതാവ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, പെണ്ണായാലും ആണായാലും. പ്രത്യേകിച്ച് നല്ല തണുപ്പുള്ള രാത്രികൾ, ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നല്ല തണുപ്പുണ്ടാകുമ്പോ ഇനി വെള്ളത്തിനു കൂടി തണുപ്പുണ്ടാകും. ഈ തണുപ്പിനെ പേടിച്ചിട്ട് കുളിക്കാൻ മടി കാരണം അതേപോലെ കിടന്നുറങ്ങുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം നിർബന്ധമായും കാണും. സുബഹിനിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന വീട്ടിലോ കുടുംബത്തിലോ ബർക്കത്തുണ്ടാവൂല, ആ മക്കളിലും ബർക്കത്തുണ്ടാവൂല. അതുകൊണ്ട് അതിന് കുറച്ച് പൈസ ചെലവാക്കിയാലും ഈ നമ്മുടെ ഇന്റീരിയർ ചെയ്യാനുള്ള കുറച്ച് പൈസ മാറ്റി വെച്ചാൽ മതി. നമ്മൾ കുറെ ഇന്റീരിയർ ചെയ്യൂലേ, പി ഒ പിയും പുട്ടിയും മറ്റേ മുറിച്ചങ്ങളൊക്കെ ലൈറ്റിംഗ്സ് ഒക്കെ കൊടുക്കൂലേ, അതിൽ നിന്നൊരു 5% ഒരു 5000 രൂപ മാറ്റി വെച്ചാൽ നല്ലൊരു ഹീറ്റർ. എന്നിട്ട് എല്ലാ ബാത്റൂമിലും നമ്മുടെ ദീനിന് വേണ്ടിയിട്ടാണല്ലോ, നിസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണല്ലോ, അപ്പൊ അതൊക്കെ ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യാം. കുളിക്കാൻ മടിയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോ ചില ദിവസങ്ങളിൽ കുളിച്ചിട്ട് ഇങ്ങനെ മുടിയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടാവും. ചില ദിവസങ്ങളിൽ പള്ളിയിലേക്ക് വന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് നബി തങ്ങൾക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഇന്ന് ജനാബത്ത് കാരനാണല്ലോ, എനിക്കിന്ന് കുളിക്കാനുണ്ടല്ലോ എന്ന് ഓർമ്മ വരുന്നു. മമൂമികളൊക്കെ നിന്നിട്ടുണ്ട്, സഫ് സഫായി നിന്നിട്ടുണ്ട് സഹാബാക്കൾ. നബി തങ്ങൾ മെഹ്റാബിൽ കയറി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്, പടച്ചോൻ ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ലല്ലോ. നമ്മളെ ഇമാമന്മാരാണെങ്കിൽ പടച്ചോൻ ഇനി എങ്ങനെ പോയി ആൾക്കാരുടെ ഇടയിൽ കുളിക്കാൻ പോവാ എന്നുവെച്ചാൽ ആടനെ കൈകെട്ടി നിസ്കരിക്കും. ജനാബത്തോ കുളി നിർബന്ധം ഒന്നും അവർക്ക് പ്രശ്നമില്ല, ബാക്കിയുള്ള ആൾക്ക് എന്തായാലും അറിയില്ലല്ലോ ഇയാൾ ജനാബത്താരനാണ്. ആടനെ കൈകെട്ടി നിസ്കരിച്ച് സലാം വിട്ടി, പാവങ്ങളായ മാമൂമികൾക്കൊന്നും അറിയില്ല. എന്ന നബിച്ചങ്ങൾ ഞാൻ ഇന്ന് ജനാബത്തുകാരനാണല്ലോ, ഞാൻ കുളിച്ചിട്ടില്ലല്ലോ. അപ്പൊ സ്വഹാബാക്കളോട് പറയും, മക്കാനക്കും, നിങ്ങൾ അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാം. നിങ്ങളൊക്കെ അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാൻ. എന്നിട്ട് വീട്ടിലേക്ക് പോയി ജനാബത്തിന്റെ കുളി, നിർബന്ധമായ കുളി കുളിക്കും. എന്നിട്ട് സുമ്മ ഖറജ ഇലൈഹിം, സ്വഹാബാക്കളിലേക്ക് തിരിച്ചു വരും. വറഉസുഹു യഖ്തുറുമാ, നബിച്ചങ്ങളുടെ മുടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടാകും. അത് സ്വഹാബാക്കൾ കാണും. നബിച്ചങ്ങൾക്ക് ദീനിയായ വിഷയങ്ങൾ പറയാനോ ചെയ്യാനോ ഒരു മടിയുമില്ല. എന്തിനാണ് ദീനിന്റെ വിഷയത്തിൽ നാണക്കേട്? എന്തിനാണ് ഷെയ്മ്? എന്തിനാണ് ദീനിന്റെ വിഷയത്തിൽ എന്തിനാണ് മടി കാണിക്കുന്നത്? അപ്പൊ നബിച്ചങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിൽ ഒരു നാണക്കേടോ ഒരു മടിയോ നബിച്ചങ്ങൾക്കുണ്ടായിട്ടില്ല. പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ അത് തുടച്ചു ഉണക്കുന്ന ഒരു ശീലം നല്ലതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കുളിച്ചാല് നമ്മൾ തോർത്ത് മുണ്ടുകൊണ്ട് മുഴുവൻ ഒന്ന് ഉണക്കിയിട്ട വരാം, ബാത്റൂം ആയാലും ഇനി അങ്ങനെ ആയാലും, പക്ഷെ അത് നല്ലതല്ല, ആരോഗ്യത്തിന് പ്രശ്നമാണെന്നാണ്. വുളു ചെയ്താൽ നിങ്ങൾ വുളു ചെയ്ത അവയവങ്ങൾ തുടച്ചു ഉണക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കറാഹത്താണത്, ആരോഗ്യശാസ്ത്രം അത് പറയുന്നുണ്ട്. ആരോഗ്യ വിദഗ്ധരോട് ഈ വിഷയം ചോദിച്ചു നോക്കണം, പഠിച്ചു നോക്കണം. കുളിച്ചു കഴിഞ്ഞാൽ ഉണക്കാൻ പാടില്ല, തോർത്തി ഉണക്കാൻ പാടില്ല. എന്നാ ഇസ്ലാമും അതേപോലെ പറഞ്ഞു, വുളു ചെയ്താൽ നിങ്ങൾ അവയവങ്ങളെ എന്ത് ചെയ്യരുത്, ഉണക്കരുത്. നല്ല മരം കൊച്ചുന്ന തണുപ്പാണ്, വലിയ പ്രയാസമൊക്കെ തോന്നിയാൽ ചെയ്യാൻ കുഴപ്പമില്ല. അങ്ങനെ ഇസ്ലാം അതിന് അനുവദിച്ചു തന്നിട്ടുണ്ട്. വലിയ പ്രയാസമാണെങ്കിൽ ബക്കറ്റ് വരുന്നുണ്ട്, ഇൻഷാല്ലാ വളരെ മാന്യമായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് എല്ലാവരും സഹായിക്കലും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ കൊടുക്കുക. അർശിന്റെ തണല് കിട്ടാൻ സാധ്യതയുള്ള വലിയൊരു ഭാഗ്യമാണ് ഈ ബക്കറ്റുകൾ എന്ന് പറയുന്നത്. ബക്കറ്റുകളും കവറുകളും അർശിന്റെ തണല് കിട്ടാൻ സാധ്യതയുള്ള വലിയൊരു ചാൻസ് ആണ്, വലിയൊരു അവസരമാണ്. കാരണം അർശിന്റെ തണല് കിട്ടാൻ നബിച്ചങ്ങൾ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അർശിന്റെ തണല് കിട്ടാൻ വേണ്ടിട്ട് എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഒന്നും പറഞ്ഞിട്ടില്ല. അർശിന്റെ തണല് കിട്ടാൻ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത്.
ആ സദഖ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയരുത്. അപ്പൊ എങ്ങനെ ഈ വലത് കൈ കൊടുത്തത് എനിക്ക് തന്നാലും ഞാനും അറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞു, അല്ലാഹു അറിഞ്ഞു, മൂന്നാൾ അറിഞ്ഞു, പള്ളി കമ്മിറ്റി സംഘ കമ്മിറ്റിക്കാരെ കയ്യിലെടുത്ത കമ്മിറ്റിക്കാരറിഞ്ഞു, നിങ്ങൾ അറിഞ്ഞു, അല്ലാഹു അറിഞ്ഞു, അല്ലാഹു നിങ്ങൾ മാത്രം. വേറെ മൂന്നാമതൊരാൾ അറിയാത്തൊരു സദഖ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ബക്കറ്റാണ്, രണ്ടാമത്തേത് സംഘാടകർ തരുന്ന കവറാണ്, മൂന്നാമത്തേത് പള്ളിയുടെ മറ്റേ ഭണ്ഡാരപ്പെട്ടി ഉണ്ടാകും, അതൊക്കെയാണ് അർശന തണല് കിട്ടാൻ സാധ്യത. ബാക്കിയൊക്കെ നാലാൾ അറിയാം, ഭാര്യ മാല് പോലും അറിയാതെ. പക്ഷെ ഈ കൊടുക്കുമ്പോ 10-20 കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടാവും. കാരണം ഇഷ്ടപ്പെട്ടത് കൊടുത്താലേ കിട്ടും, ആർക്കും വേണ്ടാത്ത കൊടുത്താലൊന്നും അർശന്റെ തണൽ കിട്ടൂല. ആർക്കും വേണ്ടാത്ത 10 രൂപ ആർക്കും വേണ്ടാത്താണ്, ഞാൻ ആരും കാണാതെ ചുറ്റിപ്പിടിച്ചു, എന്തായാലും ആരും കാണാതെ 10 രൂപ കൊടുക്കുള്ളൂ, കാരണം കണ്ടാ മോശമാണ്, ഞാൻ 10 രൂപ കൊടുക്കുന്ന ചോദിക്കും ആൾക്കാർ. അപ്പൊ അങ്ങനല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഖ്യ, ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ, മൂന്നാമതൊരാൾ അറിയാതെ, അഥവാ നിങ്ങളും നിങ്ങളുടെ റബ്ബും മാത്രം, നിങ്ങളുടെ ഭാര്യ പോലും അറിയരുത്, നിങ്ങളുടെ മക്കൾ അറിയരുത്, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആളുകൾ അറിയരുത്. അത്തരം സദഖകൾ നിങ്ങൾ ഒരുപാട് ഒരുമിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ ഒരുപാട് ഒരുമിച്ച് കൂട്ടണമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനിസ്തതഅ ലഹു മനിസ്തതഅ അയ്യകൂന ലഹു അമലുൻ ഖബീഅ, നിങ്ങൾക്ക് വളരെ രഹസ്യമായ അമലുകൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒരുമിച്ച് കൂട്ടണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ സദഖകൾ അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്, ആ അമലിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, 100% അല്ലാഹു സ്വീകരിക്കും, അതിന് പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു തരും. കാരണം രണ്ടാമതൊരാൾ അറിയാത്ത അമലിൽ നിങ്ങളുടെ നിയ്യത്തിൽ ഒരു അപാകത ഉണ്ടാവില്ല, മൂന്നാമതൊരാൾ അറിയുമ്പോഴാണ് കാണട്ടെ എന്നുള്ള ചിന്ത ഉണ്ടാവുന്നത്, ഒന്ന് ആരോട് പറയട്ടെ, എനിക്ക് സ്ഥാനം കിട്ടട്ടെ, എന്നെ ബഹുമാനിക്കട്ടെ എന്ന ചിന്തയുണ്ടാവുന്നത്. നേരെ മറിച്ച് രണ്ടാമതൊരാൾ നിങ്ങളുടെ ഭാര്യ പോലും അറിയാത്ത അമലാണെങ്കിൽ അത് സ്വീകരിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് ചില മഹാന്മാരൊക്കെ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് ഭാര്യ ഉറങ്ങി എന്നറിഞ്ഞാൽ പതുക്കെ എണീറ്റ് ബാത്റൂമിൽ പോയി വുദു ചെയ്തിട്ട് നിസ്കരിക്കാൻ തുടങ്ങി, നിസ്കരിച്ച് 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 തഹജ്ജുദിന്റെ സമയമാകുമ്പോ നേരെ വന്നിട്ട് ഭാര്യയുടെ അടുത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നു, എന്നിട്ട് സുബഹി തഹജ്ജുദിന്റെ സമയമാകുമ്പോ ഭാര്യയോട് എണീക്കല്ലേ, തഹജ്ജുദാ എണീക്കല്ലേ എന്ന് പറഞ്ഞ് ഭാര്യ ഉണർത്തും, ഇയാൾ എണീക്കും, എന്നിട്ട് ഒന്നിന് തഹജ്ജുദ് നിസ്കരിച്ചു. മനസ്സിലായോ? അതുവരെ നിസ്കരിച്ചത് ഭാര്യ അറിഞ്ഞിട്ടില്ല, അതുവരെ ഭാര്യ പോലും അറിയാതെ നിസ്കരിച്ചിരുന്ന മഹാന്മാരുണ്ട്. ഭാര്യയുടെ തൊട്ടടുത്തിരുന്ന് കരഞ്ഞ് കരഞ്ഞ് അവരുടെ തലയണകൾ നനഞ്ഞു പോയ മഹാന്മാരുണ്ട്, പക്ഷെ ഇപ്പുറത്തുള്ള ഭാര്യ അറിഞ്ഞിട്ടില്ല. അതുപോലെ ഭാര്യയെ പോലും നമ്മൾ ചെയ്യുന്ന നന്മകൾ ഭാര്യയെ പോലും അറിയിക്കാതെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണമെന്നാണ്. കാരണം ആ അമലുകൾ സ്വീകരിക്കുമെന്നുള്ള കാര്യം 100-ൽ 100% ഉറപ്പാണ്. അതേപോലെയാണ് ഈ ബക്കറ്റും കവറൊക്കെ. ആ ബക്കറ്റും കവറും വരുമ്പോ 10-ഉം 20-ഉം ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു സംഖ്യ ഇട്ടാ ഇഷ്ടംപോലെ സാധ്യതകൾ നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ. 50,000 വർഷത്തിന്റെ മഹ്ശറയിൽ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ ചൂടുകൊള്ളാതെ അർശിന്റെ തണൽ ആസ്വദിക്കാനും കഴിയും. അതുകൊണ്ട് നമ്മൾക്ക് വേണ്ടി, സംഘാടകർക്ക് വേണ്ടിയല്ല, നമ്മൾക്ക് വേണ്ടി കിട്ടുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതോ ഒരു ഉറൂസിൽ നമ്മുടെ ഏതോ ഒരു ഉറൂസിൽ 1,00,000 രൂപയുടെ പുതിയ നോട്ട് കെട്ട് നമ്മുടെ ഭണ്ഡാരപ്പെട്ടിയിൽ ആരോ ഇട്ടില്ല. അവിടെ പഠിക്കുന്ന സമയത്ത് കുറച്ച് മുമ്പ് ആരോ ഒരാളിട്ട്, അത് അർശന്റെ തണൽ കിട്ടുന്ന സ്വതക്കയാണ്. പുതിയ എങ്ങനെ അറിഞ്ഞു വെച്ചാൽ പുതിയ നോട്ട് കെട്ട് 1,000-ൻ്റെതാണെന്ന് തോന്നുന്നു എനിക്ക്, ഓർമ്മയില്ല, കുറെ മുമ്പാണ്. 1,000-ൻ്റെത് 100 രൂപ 1,00,000 രൂപയുടെ നോട്ട് കെട്ടുകൾ 10,000 വെച്ചിട്ടായിരിക്കും അങ്ങനെ കിട്ടിയത്. ചർച്ച ചെയ്യ നമ്മുടെ കോളേജിൽ ചർച്ച ചെയ്യപ്പെട്ടത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അത് അർശിന്റെ തണല് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്വതപ്പായ ഹലാലായ സമ്പാദ്യമാണ്. ബക്കറ്റൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ ബക്കറ്റ് ഇവിടുത്തെ മാത്രം എല്ലാ കാര്യമായിട്ട് ഞാൻ പറയുകയാണ്. ഇനി എപ്പോഴെങ്കിലും എപ്പോ കൊടുക്കാണെങ്കിലും സ്വതക്കൊക്കെ കഴിവിന്റെ പരമാവധി അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി വേറൊരാൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വീട്ടുകാരെങ്കിൽ അറിയൂലേ, അറിയില്ലേ? വേറൊരാൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ വസ്ത്രം ധരിക്കുന്ന ആളറിയില്ലേ? അതൊക്കെ നാലാൾ അറിയും, അത് തെറ്റുന്നല്ല, അതൊക്കെ കുഴപ്പമില്ല. പക്ഷെ അർശിന്റെ തണൽ കിട്ടുന്ന സ്വതക്ക ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വന്നു, കുളിക്കാൻ വേണ്ടി തിരിച്ചുപോയി, സ്വഹാബാക്കളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വീണ്ടും വന്നു, നബി തങ്ങളുടെ മുടിയിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്, അതോ മുടി കുറിച്ചിട്ട് തോർത്തിട്ടില്ല, തോർത്താൻ പാടില്ല, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒരാഴ്ച 2-3 ആഴ്ച ഒക്കെ കുളിച്ചിട്ട് തോർത്താതിരുന്നാ തന്നെ വലിയൊരു മാറ്റം കാണാൻ കഴിയുന്നു, കുളിച്ചിട്ട് തോർത്താതിരുന്നാ തന്നെ വലിയൊരു മാറ്റം കാണാൻ കഴിയുന്നൊക്കെ ചില പ്രഭാഷണങ്ങൾ ആരോഗ്യ വിദഗ്ധരുടെ ടോക്ക് കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പള്ളിയിലെ സഹാബാക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ സഹാബാക്കളോട് പറയും,
എന്താതിന്റെ അർത്ഥം? സഫുകൾ ശരിയാക്കും, മടമ്പുകൾ ഒപ്പിച്ച് സഫുകൾ ശരിപ്പെടുത്തി നേരെ നേരെയായി സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന സഫുകൾ മടമ്പിപ്പിച്ച് തോളോട് തോൾ ചേർന്ന് നിങ്ങളുടെ സഫുകളിൽ വളവ് വരരുത്. സുബഹിക്ക് തന്നെ വന്നിട്ട് സുബഹി നിസ്കരിക്കാണ് വലിയ കാര്യമായിട്ട്. സഫാണെങ്കിൽ വേവ് ലെങ്ത് പോലെ ഇങ്ങനെ വളഞ്ഞു നിൽക്കാൻ ആ നിസ്കരിക്കുന്നവരുടെ ഹൃദയത്തിൽ വളവുണ്ടാകുന്നുണ്ട്. നമ്മൾ എത്ര പരസ്പരം കണ്ടിട്ട് ചിരിച്ചാലും മിണ്ടിയാലും ഉള്ളിലൊരു ഒരു ഒരു പക എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇപ്പൊ എന്നോട് എന്റെ മുഖത്ത് നോക്കിട്ട് നല്ല ചിരിച്ചിട്ടൊക്കെ സംസാരിക്കുന്ന ആളായിരിക്കും, നല്ല ബന്ധമൊക്കെ ഉണ്ടാക്കി പോയിന്നുണ്ടാവും. ഞാൻ ഇല്ലാത്ത സമയമായാലും എന്നെ കുറ്റപ്പെടുത്താനായിരിക്കും അയാൾ സമയം കണ്ടെത്തും. അങ്ങനെ ഇഷ്ടംപോലെ ആളുണ്ടാവും. എന്തുകൊണ്ട് ഈ ഒരു ഇഅ്വിജാജ്, ഈ ഒരു വളയൽ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളുടെ സഫുകൾ ശരിപ്പെടാത്തത് കൊണ്ടാണ്. ഒരു പള്ളിയിലും സഫുകൾ സ്ട്രൈറ്റ് ആയി ഒരു നൂല് വരച്ചാൽ തെറ്റാൻ പാടില്ല. അത്രയും സ്ട്രൈറ്റ് ആയിട്ട് സഫ് നിന്നാൽ ജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന രണ്ടു മുഖം ഉണ്ടാവില്ല, എല്ലാരും ഒരു മുഖക്കാരായിരിക്കും. മുമ്പിലൊന്ന് പിന്നിലൊന്ന്, മുമ്പ് കാണുമ്പോൾ ചിരിക്കുകയും അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്ന് പറയുന്നത് പോലെ മുമ്പിൽ നല്ല സ്നേഹം, മറയത്തെത്തിയാൽ കുറ്റം പറയാം. ഇതാണ് ഇന്നത്തെ ബഹുബു 90% ആളുകൾക്കിടയിൽ നടക്കുന്നത്. ഇതാണ് അതെല്ലാവർക്കും അറിയും ചെയ്യാം, മുമ്പിലുള്ള ഈ സ്നേഹം ഒന്നും പുറത്തുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളായി നമ്മൾ മാറുന്നു. നമ്മൾ മുമ്പും പിമ്പൊക്കെ ഒന്നാവണം, അകവും പുറവും ഒന്നാവണം. മുമ്പില് സോപ്പിട്ടിട്ട് കൊറേ തലയിൽ വെച്ച് നടക്കുക, പുറത്തെത്തി എങ്ങനെയെങ്കിലും അയാള് തെങ്ങിന്റെ തായക്കിടാൻ വേണ്ടി ശ്രമിക്കുക, ആ ഒരു സ്വഭാവം വളരെ മോശം. ചില ആളുകൾ പറയും കേരട്ടെ കേരട്ടെ നല്ലോണം കേരട്ടെ എന്ന് പറയും. തെങ്ങിന്റെ മുകളിലൊക്കെ എത്തിയാൽ വീണ നല്ല പരിക്കുണ്ടാവും, അതുകൊണ്ട് നല്ലോണം കേരട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കയറ്റും ചില ആളുകൾ. നല്ലോണം പരിക്കണ്ടാ പരിക്കണ്ടാവും. അപ്പൊ അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ ആരോടും കാണിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാരും ആരെയും മുമ്പിൽ ഇപ്പൊ കുറേ ഒരാളെ പുകച്ചിട്ട് എന്താ കാര്യം? വേല് പറയുന്ന സസ്സിലൊക്കെ ഇങ്ങനെ കാണും, കുറേ ഇങ്ങനെ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ നമ്മളിങ്ങനെ എന്താണ് ഒരാൾ പ്രസംഗിക്കുന്നു പറഞ്ഞ കാര്യം തീർന്നു. അതേപോലെ സ്റ്റേജിലുള്ള ആളുകളെ പ്രസംഗിക്കുന്ന ആളും കുറേ പോയിട്ട് ആൾ അങ്ങനെയാണ്, ആൾ ആനയാണ്, ചൈനയാണ് എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ അയാൾക്ക് പറയാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല, എന്നാലും ഇയാൾ പേടിച്ചിട്ടൊക്കെ ചില ആളുകൾ പറയും. അതൊന്നും ഒരു ഹൈറില്ല, അതിലൊന്നും ഒരു കാര്യമില്ല. നമ്മൾ വെറുതെ ചില ആളുകൾ ഇങ്ങനെ പൊക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് നമ്മുടെ മനസ്സ് എപ്പോഴും ഒന്നായിരിക്കണം എല്ലാ ആളുകളോടും. എന്താണോ നമ്മൾ മുമ്പിൽ ചെയ്യുന്നത് അത് തന്നെ നമ്മുടെ മറയത്തുണ്ടായത്. മറയത്തൊന്ന്, പുറത്തൊന്ന്, മുമ്പിലൊന്ന്, പിന്നിലൊന്ന് എന്നുള്ള സ്വഭാവം നമ്മൾ മാറ്റിയേ പറ്റൂ. ഈ ഒരു വളവ്, ഈ ഒരു ഇഅ്വിജാജ്, ഈ ഒരു സ്വഭാവ ദൂഷ്യം നമ്മളിൽ ഉണ്ടാവാൻ കാരണം നമ്മുടെ സ്വഫുകൾ ശരിപ്പെടുന്നില്ല എന്നതാണ്. നബി തങ്ങൾ പറഞ്ഞു, സ്വഫുകൾ ശരിപ്പെടണം, സ്വഫുകൾ ശരിപ്പെടണം. സ്വഫുകൾ ശരിപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വളവുണ്ടാകും, നിങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാവൂല, നിങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടാവൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി തങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നുണ്ട്, ഫാത്തിഹ ഓതുന്നുണ്ട്, അത് കഴിഞ്ഞ് സൂറത്തുകൾ പാരായണം ചെയ്യും. ചില ദിവസങ്ങളിൽ നീണ്ട സൂറത്തുകൾ പാരായണം ചെയ്യും, ചില ദിവസങ്ങളിൽ ചെറിയ സൂറത്ത് പാരായണം ചെയ്യും. വെള്ളിയാഴ്ചയായാൽ സൂറത്തു സജദ പാരായണം ചെയ്യും. 3 പേജുകളുണ്ട് സൂറത്തു സജദ. ഏകദേശം 10-15 മിനിറ്റോളം നമ്മുടെ നിസ്കാരം നീണ്ടു നിൽക്കും സൂറത്തു സജദ ഓതിയാൽ. അത് കഴിഞ്ഞ് ഹൽ അത്താ അലൽ ഇൻസാനി ഹീനും മിനൽ ദഹർ. നബിത്തങ്ങൾ ഫാത്തിഹ ഓതാൻ പഠിപ്പിച്ചത് കൂട്ടി ഇങ്ങനെ ചേർത്ത് വെച്ച് ഓതാനല്ല, വഖഫ് ചെയ്ത് ഓതാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ. നേരെ മറിച്ച് നമ്മൾ ചില ആളുകൾ എങ്ങനെ തറാവിയൊക്കെ പ്രത്യേകിച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ കൂട്ടി ഓതലല്ല സുന്നത്ത്, വഖഫ് ചെയ്ത് ഓതലാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അങ്ങനെ വഖഫ് ചെയ്ത് ചെയ്തിട്ടാണ് നബി തങ്ങൾ ഓതുക. അതാണ് നബി തങ്ങളുടെ ചര്യ, അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. ചില ദിവസങ്ങളിൽ സുബഹി നിസ്കാരത്തിൽ സൂറത്തുൽ വാഖിയ നബി തങ്ങൾ ഓതാറുണ്ടായിരുന്നു. വാഖിയ സൂറത്തു വലിയ പ്രതിഫലമുള്ള സൂറത്താണ് വാഖിയ.
രാത്രിയോദിയാൽ ദാരിദ്ര്യം ഉണ്ടാവൂല എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ലംതുസിബുഹു ഫാഖ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരാൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവൂല, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവൂല. നബി തങ്ങൾ സൂറത്തുൽ വാഖിയയാണ് ബഹുഭൂരിഭാഗം ദിവസങ്ങളിലും ഓതാറുള്ളത്. അങ്ങനെ കാണുന്നുണ്ട്, ചില ദിവസങ്ങളിൽ നബി തങ്ങൾ ഖുനൂത് ഓതും, ചില ദിവസങ്ങളിൽ ഖുനൂത് ഓതൂല. ചില ദിവസങ്ങളിൽ നബി തങ്ങൾ ഖുനൂത് ഓതിയിട്ടുണ്ട്, ചില ദിവസങ്ങളിൽ ഖുനൂത് ഓതൂല. എന്തുകൊണ്ട് ഷാഫിഈ മദ്ഹബിൽ ഖുനൂത് ഓതുന്നു? ചില ദിവസങ്ങളിൽ നബി തങ്ങൾ ഖുനൂത് ഓതി എന്ന കാരണത്താലാണ്. മറ്റുള്ള മദ്ഹബുകളിൽ എന്തുകൊണ്ട് ഖുനൂത് ഇല്ല? ചില ദിവസങ്ങളിൽ നബി തങ്ങൾ ഖുനൂത് ഓതിയിട്ടില്ല എന്ന കാരണത്താലാണ്. രണ്ടു പേർക്കും തെളിവുകളുണ്ട്. തെളിവുകളില്ലാത്ത ഒരു മദ്ഹബും ഇവിടെ ഒരു കാര്യവും നമ്മെ പഠിപ്പിച്ചിട്ടേയില്ല. ഹദീസുകളുടെ പിൻബലത്തിലല്ലാതെ ഒരു മദ്ഹബും ഒരു വിഷയം പോലും ഇവിടെ നമ്മൾക്ക് പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ആളുകൾ ചോദിക്കും, അയ്യുൽ അഅമാലി അഫ്ദലു യാ റസൂലല്ലാഹ്, നബിയെ ഏത് അമലാണ് ഏറ്റവും നല്ലത്? അപ്പൊ നബി തങ്ങൾ പറയും, മസ്വലാത്തു ലിവഖ്തിഹാ, സമയമാകുമ്പോൾ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇത് കാണുന്ന സഹാബാക്കൾ ജനങ്ങളോടെല്ലാം പറയും, ഏറ്റവും നല്ല അമൽ, ഏറ്റവും അഫ്ദലായ അമൽ സമയത്ത് നിസ്കരിക്കലാണെന്ന്. പിന്നെ കുറച്ചു കഴിഞ്ഞ് വേറെ ഒരാൾ വരും, അയ്യുൽ അഅമാലി അഫ്ദലു യാ റസൂലല്ലാഹ്, അപ്പൊ നബി തങ്ങൾ പറയും, ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറലാണ്. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന സഹാബാക്കൾ നാട്ടുകാരോട് പറയും, ഏറ്റവും നല്ല അഫ്ദലായ അമൽ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറലാണെന്ന്. പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വേറെ ഒരാൾ വരും, നബിയെ, അയ്യുൽ അഅമാലി അഫ്ദലു യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ ഏറ്റവും അഫ്ദലായ അമൽ? അപ്പൊ നബി തങ്ങൾ പറയും, അൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യലാണ് എന്ന്. അപ്പൊ സാഹചര്യത്തിനനുസരിച്ച് നബി തങ്ങൾ മറുപടി പറയാം. അപ്പൊ ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്തമായ ഹദീസുകൾ ഉണ്ടാകും. ഏറ്റവും നല്ല അഫ്ദലായ അമൽ എന്ന് ചോദിച്ചാൽ കുറേ വിഷയങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് നബി തങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ടാകും. ഫത്വകളൊക്കെ അങ്ങനെയാണല്ലോ, എല്ലാ സ്ഥലത്തും ഒരേ മസലല്ല, സാഹചര്യത്തിനനുസരിച്ച് മസലകൾ മാറ്റേണ്ടി വരും. നാടിനനുസരിച്ച് മസലകൾ മാറും, ചില സാഹചര്യങ്ങൾ ടൈമിനനുസരിച്ച് മസലകൾ മാറും, ചില വ്യക്തികൾക്കനുസരിച്ച് മാറും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത്, ഏത് ദീനിന്റെ എല്ലാ വിഷയത്തിലും വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും. ആ അഭിപ്രായം ഒരുപാട് ഉള്ളത് കൊണ്ടാണ് മദ്ഹബുകൾ നാലായത്. 300 മദ്ഹബുകൾ ഉണ്ടാകുമായിരുന്നു. ഈ 4 മദ്ഹബുകളാക്കി മദ്ഹബിനെ ചുരുക്കിയിട്ടില്ലെങ്കിൽ 300 മദ്ഹബുകൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു. അത് കണ്ടറിഞ്ഞത് കൊണ്ടാണ് വളരെ പ്രഗത്ഭരായ, അംഗീകരിക്കപ്പെടുന്ന, വിശ്വസ്തരായ 4 ആളുകൾ എല്ലാം ഒരുമിച്ച് കൂട്ടി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാനിച്ച് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ലഭിച്ചങ്ങൾ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് 4 മദ്ഹബും പഠിപ്പിച്ചതെന്ന്. ആ 4 മദ്ഹബ് അങ്ങനെ. അപ്പൊ അയാൾ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയരുത്. നബി തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ തറാവീ നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ? 8 റക്അത്താണ് നിസ്കരിച്ചത്, 20 നിസ്കരിച്ചിട്ടില്ല. 20 നിസ്കരിക്കുന്ന ആളൊക്കെ തെറ്റെന്ന് പറയരുത്. നബി തങ്ങൾ 20 നിസ്കരിക്കുന്നത് മഹാനായ ഉമ്രത്തങ്ങൾ കാണാതെ ഉമ്രത്തങ്ങൾ ചെയ്യോ? ഇനി കണ്ടിട്ടില്ല, ഉമ്രത്തങ്ങൾ ചെയ്തിട്ടില്ലേ, നമ്മൾക്ക് ചെയ്യാലോ? അപ്പൊ എന്തിനു മറ്റൊരാൾ 8 നിസ്കരിക്കുന്നവരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്, 8 നിസ്കരിക്കുന്നവരെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്. നമ്മൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് ഏതാണ് താൽ, 20 ആണോ, 20 നിസ്കരിക്കുക, നിങ്ങൾക്ക് 8 ആണോ ഇഷ്ടം, 8 നിസ്കരിച്ചോളൂ, നിങ്ങൾ ഇഷ്ടം. മറ്റുള്ളവരെ അത് തെറ്റാണ് എന്ന് പറയാൻ നമ്മൾക്ക് എന്തില്ല, വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല. അഥവാ ഒരാൾ ചെയ്യുന്നത് തെറ്റാണ്, ആ ചെയ്യുന്ന കാര്യത്തിന് ഒരു തെളിവില്ലെങ്കിൽ തെറ്റെന്ന് പറയാം. അല്ലാതെ തെളിവുകളുള്ള കാര്യങ്ങൾ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ സമ്മതത്തോടുകൂടി ചെയ്യുമ്പോ അതിന് നമ്മൾ തെറ്റാണ്, ഞാൻ ചെയ്യുന്നതേ ശരിയുള്ളൂ, മറ്റുള്ളവരോട് ഇതൊക്കെ തെറ്റാണെന്ന് പറയരുത്. ഖുനൂത് ഓതുന്ന സുന്നികളായ ആളുകൾ, ഷാഫിഈ മദ്ഹബിന്റെ ആളുകളുടെ ഇത് തെറ്റാണെന്ന് പറയരുത്. അനഫി മദ്ഹബുകാർ കുനു തോതുന്നില്ല, അത് തെറ്റാണെന്ന് പറയുന്നത്. എല്ലാറ്റിനും തെളിവുകളുണ്ട്. തെളിവുകളില്ലാത്ത മഹാന്മാരായ പണ്ഡിതന്മാർ ഒന്നുപോലും ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നിസ്കാരം കഴിയുന്നുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ സലാം വീട്ടിയ ഉടനെ നബി തങ്ങൾ പറയുന്നത്, സലാം വീട്ടിട്ട് എന്താ ചെല്ലേണ്ടത്, നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ ചെല്ലേണ്ടത്? 3 തവണ അതേ സ്ഥലത്ത് മുന്നിട്ട് നബി തങ്ങൾ പറയും, നമ്മൾ ചെല്ലണം, പഠിക്കണം. ഇതൊക്കെ മക്കളെ പഠിപ്പിക്കണം, ഇതൊക്കെ മക്കൾ അതേപോലെ ചെറുപ്പത്തിലെ പഠിപ്പിക്കണം. നമ്മുടെ പെൺമക്കളൊക്കെ സലാം വീട്ടിട്ട് എണീറ്റിട്ട് ഓടും. ഇത് ഇക്കറൊന്നും അവർക്ക് അറിയൂല, അവർ ചെല്ലൂല്ല.
നമ്മളെ പെൺമക്കളല്ല ആൺമക്കളെല്ലാരും എന്തുകൊണ്ട് ഇത് അറിയില്ല എന്ന് ചോദിച്ചാൽ മദ്രസയിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ടല്ല, മാതാപിതാക്കൾ ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ടാണ്, പരിശീലിപ്പിക്കാത്തത് കൊണ്ടാണ്. മാതാപിതാക്കൾ ഇത് പരിശീലിപ്പിക്കണം. മദ്രസയിൽ നിന്ന് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഞ്ഞുമോനോട് നന്നാവില്ല. ഞാൻ അതേ പറയാം, ഇനി മദ്രസ ആയാലും മാലിക്കദിനാർ നമ്മുടെ അക്കാഡമി ബ്രാഞ്ച് ആയാലും, ഞാൻ എന്റെ കുട്ടി അക്കാഡമിയിൽ ചേർത്ത് കുട്ടി നന്നായില്ലല്ലോ എന്ന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അക്കാഡമി എന്താ ചെയ്യുക? എഡ്യൂക്കേഷൻ നൽകും, വിദ്യാഭ്യാസം നൽകും, അതിന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് മാതാപിതാക്കൾ. മനസ്സിലായോ? ഏതെങ്കിലും കുട്ടി അവിടെ പഠിച്ചു തെറ്റുകാരനായി, അതിന് ഉത്തരവാദി സ്ഥാപനമല്ല, മാതാപിതാക്കൾ. ഏതെങ്കിലും കുട്ടി മദ്രസയിൽ പഠിച്ചു തെമ്മാടിയായി, അതിന് ഉത്തരവാദി മാതാപിതാക്കൾ. അല്ലാതെ സ്ഥാപനത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്ഥാപനത്തിന് ഇൽമു നൽകാനേ കഴിയുള്ളൂ. ഇൽമു നൽകും, ഭക്ഷണവും നൽകും. മനസ്സിലായോ? മൂന്ന് നേരം ഭക്ഷണം, ഇൽമും, വിദ്യാഭ്യാസം, കിതാബ്, ഭൗതികമായ വിദ്യാഭ്യാസം നൽകാനേ സ്ഥാപനത്തിന് കഴിയൂ. ഒരാൾക്ക് ആത്മീയമായ തഖ്‌വ നൽകാൻ സ്ഥാപനങ്ങൾക്ക് കഴിയില്ല. അത് എവിടെന്നാ കിട്ടേണ്ടത്? അത് കിട്ടേണ്ടത് മാതാപിതാക്കൾ മടിത്തട്ടിൽ നിന്നാണ്. അത് കിട്ടേണ്ടത് വീട്ടിൽ നിന്നുള്ള ട്രെയിനിങ്ങിലൂടെയാണ്, വീട്ടിൽ നിന്നുള്ള പരിശീലനത്തിലൂടെയാണ്. അപ്പൊ ഒരു വീട്ടിലെ മാതാവിന് ഇങ്ങനെ ഒരു ബോധമില്ല, നിസ്കരിച്ച് ദിക്ര ചരണം എന്നുള്ള താല്പര്യമില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ദിക്ര ചരണം എന്നുള്ള താല്പര്യമില്ല, ആ മക്കൾ ഇനി മാലിക്കദിനാറല്ല മസ്ജിദുൽ ഹറമിൽ പോയി പഠിച്ചാലും നന്നായി കൊള്ളണമെന്നില്ല, നന്നാവാം, നന്നാവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? നന്നാവണമെന്ന് നിർബന്ധമില്ല. ഇനി ഒരു ഉമ്മാക്ക് ഇത് നിർബന്ധമാണ്. എന്റെ മോൻ ദിക്ര ചെല്ലാത്ത ഒരു മേഖലയിലേക്ക് ഇറങ്ങരുത്. ആ കുട്ടിയെ നിങ്ങൾ മസ്ജിദുൽ ഹറമിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വീട്ടിൽ വെച്ച് തന്നെ ആ കുട്ടി തക്വയോടെ വളരും. സ്ഥാപനത്തിനും ചേർക്കേണ്ട ആവശ്യമില്ല, ആ കുട്ടി തക്വയോടെ വളരും. അപ്പൊ ഉമ്മയാണ് വളരെ പ്രധാനപ്പെട്ട ഘടകം എന്ന് നമ്മൾ എല്ലാവരും. എന്തുകൊണ്ട് ഉമ്മാനെ പറഞ്ഞു, ഉപ്പാനെ പറഞ്ഞില്ല? ഉപ്പ വീട്ടിലുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ. ഉപ്പമാർക്ക് എവിടെ വീട്ടിലിരിക്കാൻ സമയം? എവിടെ ഉപ്പമാർക്ക് വീട്ടിലിരിക്കാൻ സമയം? ഒന്നുകിൽ ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ നാട്ടില് ഷോപ്പിലായിരിക്കും, അങ്ങാടികളിലായിരിക്കും, കൂലിപ്പണിക്ക് പോകുന്ന ആളുകളുണ്ടാകും. എപ്പോഴാ ഉപ്പമാരെ വീട്ടിലുണ്ടാവുക? മക്കളെ കാണാൻ പോലും സമയം ഉണ്ടാവില്ല. രാവിലെ എണ്ണീറ്റിട്ട് പോകുമ്പോൾ മക്കൾ ഉറങ്ങായിരിക്കും, രാത്രി വരുമ്പോൾ മക്കൾ ഉറങ്ങായിരിക്കും. ഉപ്പാനെ വർഷങ്ങളായിട്ട് കാണാത്ത ആളുകൾ. അപ്പൊ ഞാൻ പറയുന്നത് ഉപ്പമാരുടെ ഡ്യൂട്ടി അല്ലേ ഇത്? ഉമ്മയുടെ ഡ്യൂട്ടി. ഉമ്മ പിഴച്ചോ മക്കള് കഞ്ചാവൊക്കെ അടിച്ചിട്ട് രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ മക്കൾ വരുന്നുണ്ട് എന്ന് പല വീട്ടുകളിൽ നിന്നും പലരും പറയാറും. അതിന് ഉത്തരവാദി മാതാവാണ്. അങ്ങനെയുള്ള മക്കൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്ന ഉമ്മമാരാ ഉത്തരവാദി. അഴിച്ചുവിടാണ്, കയറൂഴി അഴിച്ചുവിടാണ്, കന്നുകാലികളെ പോലെ. അങ്ങനെ വളർത്താനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മക്കൾ വളരുന്ന ഉറപ്പല്ലേ? സ്വാഭാവികമല്ലേ മക്കൾ വളരൂല? തിന്നം കൊടുത്ത ആരാ വളരാത്ത? അതല്ലല്ലോ നമ്മൾ ഏൽപ്പിച്ചത്. തിന്നാൻ കൊടുക്കാൻ ഉമ്മയുടെ ആവശ്യമുണ്ടോ? തിന്നാൻ കൊടുക്കാൻ ഉപ്പയുടെ ആവശ്യമുണ്ടോ? വസ്ത്രം കൊടുക്കാൻ മാതാപിതാക്കളുടെ ആവശ്യമില്ല? അതിനല്ലേ മാതാപിതാക്കൾ? ഇനി ഉമ്മയും ഉപ്പയും മരണപ്പെട്ടാൽ, ഉമ്മയും ഉപ്പയും മരണപ്പെട്ട എത്ര മക്കൾ ഇവിടെ തിന്നിട്ട് ജീവിക്കുന്നുണ്ട്? ഉമ്മ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കിട്ടാതിരുന്നിട്ടുണ്ടോ? ഉമ്മയും ഉപ്പയും ഇല്ലാത്ത എത്ര മക്കൾ നല്ല വസ്ത്രം ധരിക്കുന്നുണ്ട്? മാതാപിതാക്കൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വസ്ത്രം കിട്ടാതിരുന്നിട്ടുണ്ടോ? അപ്പൊ മാതാപിതാക്കളുടെ പണി ഉപ്പായവും തിന്നാനും ഭക്ഷണവും ചോദിച്ചതൊക്കെ വാങ്ങിച്ചു കൊടുക്കലല്ല. അത് നിങ്ങൾ മരിച്ചാലും, എത്രയോ പ്രസവ സമയത്ത് ഉമ്മ മരിച്ചു പോയിട്ട് മുലപ്പാല് പോലും ഉമ്മക്ക് കൊടുത്തിട്ടില്ല, എന്നിട്ടും കുഞ്ഞു വളർന്നിട്ടില്ല. മുലപ്പാല് പോലും ഉമ്മ കൊടുത്തിട്ടില്ല, പ്രസവിക്കുമ്പോ ഉമ്മ മരിച്ചു, കുട്ടി വളർന്നിട്ടില്ല, കുട്ടി വലുതായിട്ടില്ല. ഉപ്പ വളരെ നേരത്തെ ഗർഭകാലത്ത് ഉപ്പ മരിച്ചിട്ടുണ്ട്, എന്നിട്ടും കുട്ടി വളർന്നിട്ടില്ല. അപ്പൊ മാതാപിതാക്കളുടെ പണി എന്ന് പറഞ്ഞാൽ തർബിയത്ത് നൽകലാണ്, ജീനിയായ ചിട്ടയോടെ വളർത്തലാണ് മാതാപിതാക്കളുടെ പണി. അല്ല തിന്നാൻ കൊടുക്കലല്ല, തിന്നാൻ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും മക്കൾ തിന്നോളൂ. മക്കൾക്ക് ആരെങ്കിലും ചാരിറ്റിയോ സംഘടനയോ കുടുംബക്കാരോ കമ്മിറ്റിക്കാരോ ആരെങ്കിലും ആയിട്ട് വസ്ത്രം കൊടുക്കും, തിന്നാനും കൊടുക്കും. പക്ഷെ ദീന് കൊടുക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാവില്ല, ദീന് കൊടുക്കാൻ ഒരു ചാരിറ്റി പ്രവർത്തകരും വരൂല, ദീന് കൊടുക്കാൻ ഒരു റിലീഫ് പ്രവർത്തകരും വരൂല, ആരും വരൂല. നിങ്ങളുടെ മകനെ സഭയിൽ നിസ്കരിക്കാൻ വീട്ടിലേക്ക് പോയിട്ട് പള്ളിയിലേക്ക് വീട്ടിലേക്ക് പോയിട്ട് വിളിച്ചു മോനെ പള്ളിയിൽ വാ നിസ്കരിക്കുന്നു പറയാൻ ഒരു ചാരിറ്റി സംഘടക്കാരും വരൂല, ഒരു കുടുംബക്കാരും വരൂല. ആരാ? അത് മാതാപിതാക്കൾ തന്നെ ചെയ്യണം. അതിനാണ് മാതാപിതാക്കളുടെ പണി. അതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നിങ്ങൾ കൊടുക്കുന്ന ട്രെയിനിങ് ആണ്, നിങ്ങൾ കൊടുക്കുന്ന പരിശീലനമാണ് മക്കളിൽ നമ്മൾക്ക് കാണാൻ കഴിയുക. നിങ്ങൾ എത്രത്തോളം മതപതിക്കുന്നുണ്ടോ അതിനനുസരിച്ച് നിങ്ങളുടെ മക്കളും മതപതിച്ചു പോകും. വേറെ ഒരാളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അധ്യാപകരെ, ഉസ്താദുമാരെ, സ്ഥാപനങ്ങളെ, ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങളുടെ അലസത, നിങ്ങളുടെ അലംഭാവം, നിങ്ങളുടെ താല്പര്യക്കുറവ്, നിങ്ങൾക്ക് ദീനിനോടുള്ള ആ താല്പര്യക്കുറവ്, അത് നിങ്ങളുടെ മക്കളിൽ മുഴച്ചു
നിൽക്കും. ആ മക്കളാണ് പിന്നെ പുറത്തിറങ്ങി ചെമ്മാടികളായി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് തലയിൽ കൈവച്ച് ആലോചിച്ച് ബേജാറിലായി ടെൻഷനിലായി ദുആ ചെയ്യാൻ പറയുകയല്ലാതെ വേറെ ഒരു നിർവൃതിയും നിങ്ങൾക്കുണ്ടാവൂല. അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നിങ്ങളെ ഞെട്ടിക്കാനും നിങ്ങളെ പേടിപ്പിക്കാനും മാത്രം അവൻ വളർന്നിട്ടുണ്ടാകും. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ ശിക്ഷണം നൽകണം. വളരെ ചെറുപ്പത്തിലെ ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മൾക്ക് കഴിയണം. നമ്മുടെ കൈപിടിച്ച് നടക്കുന്ന ഒരു കാലമുണ്ട് നമ്മുടെ മക്കൾ. ഒരു കാലത്ത് നമ്മുടെ കൈപിടിച്ച് നടക്കുന്ന ഒരു കാലമുണ്ട്. ഏകദേശം ഒരു 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ നമ്മുടെ മക്കൾ നമ്മുടെ കൈപിടിക്കുന്ന കാലമാണ്. 7 മുതൽ 14 വരെ പ്രസവിച്ചത് മുതൽ ഒരു 14 വയസ്സ് വരെ മക്കൾ നമ്മുടെ കൈപിടിച്ച് നമ്മോട് സംശയങ്ങൾ ചോദിച്ച് എന്താണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്നവരാണ് നമ്മുടെ മക്കൾ. 14 കഴിഞ്ഞാൽ പിന്നെ അവരെ സ്വതന്ത്രരാണ്. ഈ 14 വയസ്സ് വരെ സുവർണ കാലഘട്ടം എന്ന് വിളിക്കാം. ഈ സമയത്താണ് അവരെ നന്നാക്കേണ്ടത്. ഈ സമയത്താണ് അവർക്ക് ദീനീബോധം നൽകേണ്ടത്. ഈ സമയത്താണ് അവർക്ക് ദീനിയായ ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, പിന്നെ 14 വയസ്സിന് ശേഷം എത്ര നിങ്ങൾ ശ്രമിച്ചാലും അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ആ ചിട്ട, ആ ഒരു ശൈലി വളരെ ചെറുപ്പത്തിലേ നിങ്ങൾ ചെയ്യണം. നിങ്ങളെ കണ്ട് മക്കളും അതേപോലെ വളരട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഇവിടെ നബി തങ്ങൾ സലാം വീട്ടിയ ഉടനെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻതസ് സലാം വ മിൻകസ് സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്രാം اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وايمانك يا الله اللهم لا مانع لما اعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد അത് കഴിഞ്ഞ ആയത്തുൽ കുർസി ഓതുന്നു. വേറെയും ചില ദിക്റുകൾ ഉണ്ട്, നമ്മൾ ചെല്ലാത്ത ചില ദിക്റുകൾ ഉണ്ട്. റബ്ബി ഖിനി അദാബക യൗമ തുബഅസ് യൗമ തബഅസ് ഇബാദക ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ വലാ നഅബ്ദു ഇല്ലാ ഇയ്യാ له النعمه وله الفضل وله الثناء الحسن لا اله الا الله مخلصين له الدين ولو كره الكافرون اللهم لا مانع لما اعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد اذ كഴിഞ്ഞ് ആയത്തുൽ കുർസി ഓതി 33 തവണ സുബ്ഹാനല്ലാഹ്. അത് മനസ്സുകൊണ്ട് പറയണം മുഅ്മിനീങ്ങളെ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് കഴിഞ്ഞ് 100 എണ്ണം ആവാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്ക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊരാൾ 5 നേരത്തെ നിസ്കാര ശേഷം നിരന്തരമായി ചൊല്ലുകയാണെങ്കിൽ തിരമാലകൾ കണക്കെ തെറ്റു ചെയ്താലും അവരുടെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ തിരമാലയുടെ പ്രത്യേകത? തിരമാലയുടെ പ്രത്യേകത എന്താ? അന്നേരല്ല പ്രത്യേകത കുറേ ഉണ്ടാവും. നിരൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഓരോ പ്രത്യേകതകൾ പറയുന്നു. തിരമാലയ്ക്ക് കുറെ പ്രത്യേകതകളുണ്ടല്ലോ. കിണറ്റിൽ എന്തായാലും തിരമാല ഉണ്ടാവില്ല, കടലിലേ ഉണ്ടാവുള്ളൂ. അതല്ല ഇപ്പൊ ഞാൻ ചോദിച്ചത്. എന്നാലും ആരെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെങ്കിൽ, തിരയടങ്ങിയിട്ട് കപ്പലിറക്കാൻ പറ്റോ? തിരയടങ്ങിയിട്ട് കപ്പലിറക്കാൻ പറ്റോ? തിരയടങ്ങിയിട്ട് മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോകാൻ പറ്റോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട് തിരയടങ്ങൂല? അതാണ് തിരമാല. അപ്പൊ തിരമാല പോലെ തെറ്റ് ചെയ്താൽ, കടലിന്റെ തിരമാല പോലെ ഒരാൾ തെറ്റ് ചെയ്താൽ തിര അടങ്ങൂല. സ്ഥിരമായിട്ട് രാത്രിയും പകലൊക്കെ ഉണ്ടാവും. സുനാമിയൊക്കെ വരുന്ന സമയത്ത് സുനാമിയുടെ സീസൺ ഉണ്ടായിരുന്നില്ലേ? അന്നൊക്കെ മാലിക്കിനാർ കോളേജിൽ ഉറങ്ങുമ്പോ തിരമാല പിടിച്ചിട്ട് സുനാമിയുടെ എത്രയോ സ്വപ്നങ്ങൾ അവരെ കണ്ടിട്ടുണ്ട്. രാത്രി ഉറങ്ങുമ്പോ കരണ്ടൊക്കെ പോയ പിന്നെ പറയാം നമ്മള് കടൽക്കരയിലാ കിടന്നോ. നല്ല തിരമാലയുടെ ശബ്ദം കേൾക്കും. പ്രത്യേകിച്ച് സുനാമി സീസൺ ആകുമ്പോ അതാകെ ചിന്ത ഉണ്ടാവും. സുനാമിയ രാവിലെ നമ്മുടെ കോളേജ് മൊത്തം വെള്ളം മുങ്ങിയതൊക്കെ സ്വപ്നമാണ് രാവിലെ ആകുമ്പോ. അപ്പൊ തിരമാല എന്ന് പറഞ്ഞാല് സ്ഥിരമായിട്ട് രാത്രിയും പകലും ഇല്ലാതെ തിരമാല ഉണ്ടാവും. അപ്പൊ അതേപോലെ രാത്രിയും പകലും എന്ന് രാപ്പകൽ ഭേദമെന്നിയ ഒരാൾ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ വരെ
സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന വലിയ ഒരു ചെമ്മാടിയാണെങ്കിൽ വരെ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹും 33 തവണ അൽഹംദുലില്ലാഹും 33 തവണ അല്ലാഹു അക്ബർ 100ാമത്തെ തവണ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക് വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലിയാൽ അല്ലാഹു പുറത്തു തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെല്ലണം മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം. ഇമാം ഇത് ചെല്ലുന്നില്ലെങ്കിൽ ദുആ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇരുന്നിട്ട് ചെല്ലണം. മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം ഇമാമ് ചെല്ലുന്നില്ലെങ്കിലും നിങ്ങൾ ഇത് ചെല്ലണം. ഇമാമ് ചെല്ലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ശൈലിയിൽ ഇങ്ങനെ നിസ്കാരം തുടർന്നു. മഗ്രിബിന് ശേഷം സുബ്ഹാനല്ലാഹ് വേണ്ടെന്നാണ് പല ആളുകളുടെയും ചിന്ത. അങ്ങനെയല്ല. എന്തുകൊണ്ട് മഗ്രിബിന്റെ ശേഷം നമ്മുടെ നാട്ടിൽ പള്ളിയിൽ സുബ്ഹാനല്ലാഹ് ഇല്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണം നിസ്കാരം മഗ്രിബിന്റെ സമയം 5 റക്അത്തിന്റെ സമയമാണ്. അവ്വലു വഖ്ത്, നമ്മൾ അവ്വലു വഖ്ത്, എല്ലാ നിസ്കാരത്തിനും അവ്വലു വഖ്ത് ഉണ്ട്. ആദ്യത്തെ ഒരു ഗോൾഡൻ ടൈം ഉണ്ട്, ഗോൾഡൻ ഹവർ ഉണ്ട്. ആ സമയത്ത് നിസ്കരിച്ച് എന്തെന്നില്ലാത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കും. അപ്പൊ ലുഹുറിനൊക്കെ അത് സമയമുണ്ട്, ഇഷ്ടം പോലെ സുബഹിക്കും സമയമുണ്ട്. പക്ഷെ മഗ്രിബിന് സമയമില്ല. ആകെ 5 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയമേ അവ്വലു വഖ്ത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പള്ളികളിൽ ബാങ്ക് കൊടുത്താൽ മഗ്രിബിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കൂല. മഗ്രിബിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കൂല. ബാങ്ക് കൊടുത്തുടനെ മുഅദ്ദിന് ഇഖാമത്ത് കൊടുക്കും, ഉടനെ തന്നെ മഗ്രിബ് നിസ്കരിക്കും. അപ്പൊ സലാം വിട്ടുമ്പോൾ 3 റക്അത്തിന്റെ സമയം, സലാം വിട്ടിയാൽ 3 റക്അത്തിന്റെ സമയം, പിന്നെ 2 റക്അത്തിന്റെ സമയമുണ്ട്. മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് മുഅക്കദായ ശക്തിയുള്ള സുന്നത്താണ്. അപ്പൊ അതുകൊണ്ട് ഈ അവ്വലു വഖ്ത്തിൽ തന്നെ മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത് ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒഴിവാക്കി ചെറിയ ഒരു പ്രാർത്ഥനയും നടത്തി വേഗം നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നത്. അപ്പോ 4 റക്അത്തിന്റെ സമയമായി. ഈ ചെറിയൊരു ദിക്റും ചൊല്ലുമ്പോൾ 4 റക്അത്തിന്റെ സമയമായി, പിന്നെ 1 റക്അത്തിന്റെ സമയം ബാക്കിയുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം പെടണം എന്ന് വിചാരിച്ചിട്ടാണ് പഴയ കാലങ്ങളിലേക്ക് എന്തായത് സൂക്ഷ്മതയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്തത്. പക്ഷെ അവരത് കഴിഞ്ഞിട്ട് എണീറ്റിട്ട് പോവല്ല, ഈ ദിക്റും ചൊല്ലിട്ടേ സുന്നത്ത് നിസ്കരിച്ച് ദിക്റും ചൊല്ലിട്ടാ പോവാ. പക്ഷെ നമ്മുടെ നാട്ടിൽ ബാങ്ക് കൊടുത്താൽ സുന്നത്ത് നിസ്കരിച്ചിട്ടാണ് മഗ്രിബ് നിസ്കാരം തുടങ്ങുക. അപ്പൊ ഏതായാലും സുന്നത്ത് നിസ്കരിക്കലോടുകൂടി 2 റക്അത്തിന്റെ സമയമായി, പിന്നെ മഗ്രിബും കൂടി ആകും 5 റക്അത്തായി. അപ്പൊ അവ്വൽ വഖ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ തിരക്കാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ചൊല്ലാതെ ദുആ ചെയ്യേണ്ട ആവശ്യമില്ല. 33 തവണ സുബ്ഹാനല്ലാഹും 33 തവണ അൽഹംദുലില്ലാഹും 33 തവണ അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ഇതും ചൊല്ലാതെ ഒരാളും എണീറ്റ് പോകാൻ പാടില്ല. ഇത് ചൊല്ലിയാൽ നിങ്ങൾ തിരമാല കണക്ക രാപ്പകൽ ഭേദമെന്നേ തെറ്റ് ചെയ്യുന്ന ഒരു ചെമ്മാടിയാണെങ്കിൽ വരെ അല്ലാഹു നിങ്ങൾ സർവ്വവിധ പാപങ്ങളും പൊറുത്തു തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റൊക്കെ കഴിഞ്ഞു. എന്തൊക്കെ? അസ്തഗ്ഫിറുല്ലാഹ് 3 തവണ, അല്ലാഹുമ്മ അൻത സലാം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, എന്നിട്ട് ആയത്തുൽ കുർസി 33 തവണ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഇത് കഴിഞ്ഞു സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം, മുഅവ്വിദത്തൈന് പാരായണം ചെയ്യണം, ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യണം 5 നേരത്തെ നിസ്കാര ശേഷം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പാരായണം ചെയ്യണം, ഖുൽ അഊദു ബിറബ്ബിന്നാസ് പാരായണം ചെയ്യണം 5 നേരത്തെ നിസ്കാര ശേഷവും. ഇത് പാരായണം ചെയ്യൽ സുന്നത്താണ്. 5 നേരത്തെ നിസ്കാര ശേഷവും ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്, ഇത് പാരായണം ചെയ്യൽ സുന്നത്താണ്. എന്തിനാണ് ഇത് പാരായണം ചെയ്യാൻ പറഞ്ഞത്? ഇത് പാരായണം ചെയ്യാൻ പറഞ്ഞത് ഫിത്നയിൽ നിന്ന്, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന്, പിശാചിന്റെ ഷറിൽ നിന്ന്, മനുഷ്യന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് അല്ലാഹുവിന്റെ സംരക്ഷണം ലഭിക്കാനാണ് അല്ലാഹുവിന്റെ ഹബീബ് ഇത് ചെല്ലണമെന്ന് പറഞ്ഞത്. സ്ഥിരമായി 5 നേരത്തെ നിസ്കാര ശേഷം ഇത് ചെല്ലുന്ന ആളുകൾക്ക് അല്ലാഹു രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകും, മാനസികമായ ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകും, ശത്രുക്കളുടെ ഷറിൽ നിന്ന് സലാമത്ത് നൽകും, പൈശാചികമായ ഷറിൽ നിന്ന് സലാമത്ത് നൽകും, മനുഷ്യന്റെ ഫിത്നയിൽ നിന്ന് സലാമത്ത് നൽകും. അതുകൊണ്ട് 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ ഈ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഒരാളും മറന്നുപോകരുത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ഷദ്ദി മാ ഖലഖ് വമിൻ ഷദ്ദി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ഷദ്ദി നഫ്ഫാസാത്തി ഫിൽ ഉഖദ് വമിൻ ഷദ്ദി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയാലുക്കളുടെ അസൂയയിൽ നിന്ന് നീ എന്നെ കാക്കണേ റബ്ബേ, അല്ലാഹു നിങ്ങളെ കാത്തു. അല്ലാഹുവേ പിശാചിൽ നിന്ന്, തലയിലേക്ക് ചെവിയിലേക്ക് ഊതുന്ന പിശാചികളിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ, അല്ലാഹു നിങ്ങളെ കാത്തു. ഖുൽ അഊദു ബി റബ്ബ്
ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ് അല്ലാഹുവേ മനുഷ്യരായ പിശാചുക്കളായ എല്ലാ ജനങ്ങളുടെ ശത്രുവിൽ നിന്നും ശർരിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ഫിത്നയിൽ നിന്നും എന്നെ നീ സലാമതാക്കണേ എന്നാണ് ആ ഖുല്ലഊദു ബിറബ്ബിന്നാസിന്റെ അർത്ഥം അല്ലാഹു നിങ്ങളെ സംരക്ഷിച്ചു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഈ ദിക്രിലൂടെ ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല പേടി ഉണ്ടാവൂല ധൈര്യം എനിക്ക് ക്യാൻസർ വരുമോ വരൂല ലഭിച്ചങ്ങൾ എന്നെ പഠിപ്പിച്ചു ഈ ദുആകൾ ചൊല്ലിയാൽ വരൂല എന്ന് പിന്നെ വരൂല പിന്നെ എന്തിന് ക്യാൻസറിനെ പഠിക്കണം ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യണം ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഓതണം ഖുൽ ഔദു ബിറബ്ബിന്നാസ് ഓതണം എന്നിട്ട് കൈയിലെ കൂതി ശരീരം ആ സകലം തടവിയാൽ പൈശാചികമായ ഒരു ശർറും നിങ്ങൾക്കുണ്ടാവൂല എന്ന് മാരകമായ ഒരു രോഗവും നിങ്ങൾക്ക് വരൂല എന്ന് ഷഫീഉന റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞതല്ലേ പിന്നെ എങ്ങനെ രോഗം വരാം എന്തെങ്കിലും വിശ്വാസികളല്ലേ നബി തങ്ങൾ പറഞ്ഞാ പിന്നെ രോഗം വരുമോ വരാൻ പാടുണ്ടോ പിന്നെന്തേ നമ്മളിത് ഓദാത്ത് പിന്നെന്തുകൊണ്ട് രോഗം വരാനുള്ള താല്പര്യം കൊണ്ടാണോ ഓദാത്ത് രോഗം വരാനുള്ള ആഗ്രഹം കൊണ്ടാണോ ഓദാത്ത് ഇതൊക്കെ ഓതും വിശ്വാസത്തോടു കൂടി ഒരു രോഗം വരും പിന്നെ ചെറിയ ചെറിയ പനിയും തലവേദനയൊക്കെ വേണം അതൊക്കെ ഉണ്ടാകും അതൊക്കെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനാണ് അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ആരോഗ്യത്തിന്റെ വില അറിയും ഒരിക്കൽ പനി വന്നാലല്ലേ പനി ഇല്ലാതിരിക്കുമ്പോഴുള്ള ആ സുഖം നമ്മൾക്കറിയും അല്ലെ പനി വരുമ്പോഴാണ് പനി ഇല്ലാത്ത സമയത്തുള്ള സുഖം അറിയും ഇപ്പൊ നമ്മൾക്ക് ഈ സുഖം അറിയുന്നില്ല ഇപ്പൊ നമ്മൾക്ക് ഈ തിന്നു അടിച്ചു പൊടിച്ച് തിന്നുമ്പോ ഇതൊന്നും അറിയുന്നില്ല ഇത് അറിയണമെങ്കിൽ ഒരു പനി വന്നിട്ട് കുറച്ച് ഇന്നലെ എന്ത് സുഖമായിരുന്നു ഇന്നലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ടേസ്റ്റ് ആയിരുന്നു ഇന്നിപ്പോ ഇതൊന്നും പറ്റുന്നില്ല അപ്പൊ വില അറിയും ആരോഗ്യത്തിന് നേരെ മറിച്ച് മാരകമായ അസുഖങ്ങളൊന്നും വരാതിരിക്കാനുള്ള കാവലാണ് ഈ ദുആകൾ ഈ സൂറത്തുകൾ ഓതാൻ നബിച്ചങ്ങൾ പറഞ്ഞതിലും ഒരു അപകടവും അവന് സംഭവിക്കൂല ഒരു രോഗവും സംഭവിക്കൂല എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബിച്ചങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നബിത്തങ്ങളുടെ നിസ്കാരം കഴിഞ്ഞു ഇനി കുറച്ച് സുബഹിയുടെ ദിക്റുകൾ ഞാൻ നീട്ടുന്നില്ല ഞാൻ ഒരു തവണ പറഞ്ഞു സുബഹിക്ക് ശേഷം ചൊല്ലേണ്ട കുറച്ച് ദിക്റുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ എണ്ണീറ്റിട്ട് ഓടണ്ട സുബഹിയുടെ സമയം ബറക്കത്തുള്ള സമയമാണ് ഒരുപാട് ബറക്കത്തുള്ള സമയമാണത് ആ സമയത്ത് കിടന്നുറങ്ങി ആ ബറക്കത്ത് നഷ്ടപ്പെടുത്തരുത് ആണായാലും പെണ്ണായാലും പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് അല്ലാഹു തആല പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം തരാമെന്ന് പറഞ്ഞു ആരെങ്കിലും ഒരാൾ സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് അല്ലാഹുവിന്റെ ദിക്റിൽ മുഴുകി ഖുർആൻ ഓതി ഇസ്തിഗ്ഫാർ ചൊല്ലി സൂര്യൻ ഉദിക്കുന്നത് വരെ ഇരുന്നു സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ദുഹാ നിസ്കാരത്തിന്റെ സമയമായി ദുഹാ നിസ്കരിച്ചു കൊണ്ട് ഒരാൾ പള്ളിയിൽ നിന്നിറങ്ങിയാൽ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് ഷഫീഉന റസൂലുള്ളാഹ് ഇനി പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ വെച്ച് സുബഹി നിസ്കാരം കഴിഞ്ഞാൽ അതേ മുസല്ലയിൽ ഇരുന്നിട്ട് ദിക്ര് ചൊല്ലി ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി ഇസ്തിഗ്ഫാർ ചൊല്ലി സൂര്യൻ ഉദിക്കുന്നത് വരെ മുസല്ലയിൽ ഇരുന്നിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു 20 മിനിറ്റും കൂടി കഴിഞ്ഞ് ദുഹാ നിസ്കരിച്ചുകൊണ്ട് മുസല്ലയിൽ നിന്നിറങ്ങിയാൽ അല്ലാഹു തആല പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം നൽകുമെന്നാണ് എല്ലാ ദിവസവും ഇതേപോലെ ഉംറ ചെയ്തുകൂടെ നമ്മൾക്ക് 10,000 ലക്ഷങ്ങളും ചെലവഴിച്ച് മസ്ജിദുൽ ഹറമിലേക്ക് മക്കയിലേക്ക് വിസയെടുത്തു പോകുന്നതിന് പകരം അങ്ങനെ ഒരു ഉംറ നമ്മുടെ പൂതിക്ക് വേണ്ടി നമ്മൾ ചെയ്ത് കഴിവിന്റെ പരമാവധി ചെയ്തിട്ട് എല്ലാ ദിവസവും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഉംറകളെ എന്തിനാണ് നമ്മൾ ലാഘവത്തോടെ കാണുന്നത് ചെയ്തൂടെ പ്രത്യേകിച്ച് വയസ്സായ ആളുകളൊക്കെ വേറെ പണിയൊന്നുമില്ലല്ലോ ഏതായാലും നമ്മൾക്ക് വയസ്സായി ഇനി ഇവത്വം തിരിച്ചു വരാനില്ല ഇനി ഖബറിനെ കുറിച്ച് ആലോചിച്ച് കിടക്കേണ്ട സമയമാണ് എങ്ങനെങ്കിലും എന്തെങ്കിലും ഒരു നന്മെങ്കിലും ഒരു നന്മ എന്ന് ചെയ്തിട്ട് പ്രതീക്ഷയോടെ മരണത്തെ കാത്തിരിക്കേണ്ട സമയമാണ് ഈ സമയത്തെങ്കിലും പള്ളിയിൽ പോയി നമ്മൾക്ക് എല്ലാ ദിവസവും ഉംറ ചെയ്തുകൂടെ നാളെ ആഖിറത്തിലേക്ക് ഇതല്ലേ നമ്മൾക്ക് ബാക്കിയാവുക മുതൽ കൂട്ടായി ബാക്കിയാവുന്നത് ഇതല്ലയോ അതുകൊണ്ട് പരിശ്രമിക്കണം ആണായാലും പെണ്ണായാലും സുബഹി നിസ്കാരം കഴിഞ്ഞ് കിടന്നുറങ്ങാതെ സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റിലൂടെ ഖുർആൻ ഓതി ഒരു ജുസ് ഖുർആൻ ഓതാം 100 ഇസ്തിഗ്ഫാർ ചൊല്ലാം 100 സ്വലാത്ത് ചൊല്ലാം 100 സുബ്ഹാനല്ലാഹ് ചൊല്ലാം 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം ഇതൊക്കെ ചൊല്ലുമ്പോഴേക്കും സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആകും പിന്നെ ദുഹാ കൂടി നിസ്കരിച്ച് എണീറ്റ് പോകാം ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹു തരും.
സഹോദരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപക്ഷേ നിങ്ങൾക്ക് രണ്ടും മൂന്നും ജുസ് ഓതി തീർക്കാൻ എവിടെ സമയം കിട്ടും. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള മക്കളും അതേപോലെ ചെയ്യട്ടെ. വീട്ടിൽ പ്രയർ ഹോൾ ഇല്ലാത്ത വീടുകളില്ല, പ്രയർ ഹോളിൽ എല്ലാ മക്കളും പ്രായപൂർത്തിയെത്താത്ത 10 വയസ്സിന്റെ താഴെയുള്ള ആൺകുട്ടികൾ വീട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ഇതേപോലെ സുബ്ഹി ജമാഅത്ത് ആയി നിർവഹിച്ച് അവരുടെ വീട്ടിൽ സൂര്യൻ ഉദിക്കുന്നത് വരെ ഇങ്ങനെ ഖുർആൻ ഓതി ദിക്റിൽ മുഴുകിയാൽ എന്തൊരു ബർക്കത്ത് ഉണ്ടാകും, ആ വീട്ടിലൊക്കെ എന്തൊരു റാഹത്ത് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ ശ്രമിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നബി തങ്ങൾ ഈ ദുആകളൊക്കെ കഴിഞ്ഞാൽ നേരെ സഹാബാക്കളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നിട്ട് കുറച്ച് ദിക്ർ ചൊല്ലും, ദുആ ചെയ്യും. അത് പ്രഭാത പ്രാർത്ഥനയാണ്. അദ്കാറു സ്വബാഹ് സുബ്ഹിയുടെ പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിയാൽ എന്തൊക്കെയാണ് നമ്മൾക്ക് നേട്ടം ലഭിക്കാൻ പോകുന്നത്? അസ്ബഹനാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്, അല്ലാഹുവേ നിന്റെ കീഴിൽ ഇതാ ലോകം മുഴുവനും പ്രഭാതത്തിൽ ഉണർന്നിരിക്കുകയാണ്. വൽഹംദുലില്ലാ സർവസ്തുതിയും നിനക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, നീ അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ലാ ശരീക ലഹു, നിനക്ക് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു, അധികാരം നിന്റെ കയ്യിലാണ്. വലഹുൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, നിനക്കെല്ലാം കഴിയും റബ്ബേ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദല യൗം, അല്ലാഹുവേ ഇത് സുബ്ഹിയാണ്. ഏയ് അല്ലാഹുവേ ഇത് സുബ്ഹിയാണ്, പ്രഭാതം തുടങ്ങുകയാണ്. ഇനി നീണ്ട 24 മണിക്കൂർ വരാനുണ്ട്. സുബ്ഹി തുടങ്ങുകയാണ് 6 മണിയായി. ഇനി ഒരു 6 മണി വൈകുന്നേരം, അത് കഴിഞ്ഞ് 2-ാമത്തെ 6 മണി, പിറ്റേ ദിവസം പ്രഭാതം. നീണ്ട 24 മണിക്കൂർ എന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് അസ്അലുക ഖൈറ മാ ഫീ ഹാദല യൗം, ഈ ദിവസത്തിലെ എല്ലാ ഖൈറും നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഈ ദിവസത്തിലെ എല്ലാ നന്മകളും നീ എനിക്ക് നൽകണേ അല്ലാഹു. ഈ ദിവസത്തിന്റെ ശേഷമുള്ള നന്മയും എനിക്ക് തരണേ അല്ലാഹുവേ. ഈ ദിവസത്തെ ഷറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ. ഈ ദിവസത്തിൽ അപകടങ്ങൾ സംഭവിക്കരുത്, കച്ചവടങ്ങളിൽ നഷ്ടം സംഭവിക്കരുത്, നടന്നു പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീഴരുത്, അടുക്കളയുടെ ജോലിയിൽ പ്രയാസമുണ്ടാവരുത്, പരീക്ഷയിൽ തോറ്റുപോകരുത്. ഈ ദിവസത്തിലുള്ള എല്ലാ ഷറിൽ നിന്നും എന്നെ നീ സലാമത്താക്കണേ. വശദ്ദിമാ ബഅദഹു, ഈ ദിവസത്തിന്റെ ശേഷമുള്ള ഷറിൽ നിന്ന്. റബ്ബി അഊദു ബിക മിനൽ കസൽ, അല്ലാഹുവേ മടിയിൽ നിന്ന് അലസതയിൽ നിന്ന് എന്നെ നീ കാക്കണേ. വസൂഇൽ കിബറി, സൂഇൽ കിബർ അഹങ്കാരത്തിൽ നിന്ന് കാക്കണേ. റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ, അല്ലാഹുവേ നരകത്തിന്റെ അദാബിൽ നിന്ന്. വഅദാബിൻ ഫിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന്. എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം കഴിഞ്ഞ നബി തങ്ങൾ ചൊല്ലി അതിന്റെ കൂടെയുള്ള മറ്റൊരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽആഫിയത ഫിദ്ദുനിയാ വൽആഖിറ, അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നീ സുഖം നൽകണേ അല്ലാ. അങ്ങനെ എന്റെ ദീനിലും എന്റെ ദുനിയാവിലും നീ സുഖം നൽകണം. അഥവാ ദീനിയായ വിഷയത്തിലും ഞാൻ പരാജയപ്പെട്ടു പോകരുത്, ദുനിയാവിന്റെ വിഷയത്തിലും പരാജയപ്പെട്ടു പോകരുത്. ദുനിയാവിന്റെ വിഷയത്തിൽ പരാജയപ്പെടാന്ന് പറഞ്ഞാല് ദാരിദ്ര്യം ഉണ്ടാവുക, കഷ്ടപ്പെട്ട് ജീവിക്കുക, കടം വാങ്ങേണ്ടി വരിക, തിന്നാൻ കിട്ടാതിരിക്കുക, വീടില്ലാതിരിക്കുക, അതൊക്കെ ദുനിയാവിന്റെ വിഷയത്തിലുള്ള പരാജയമാണ്. ദീനിന്റെ വിഷയത്തിലുള്ള പരാജയം എന്ന് പറഞ്ഞാൽ പള്ളിക്ക് പോവാതിരിക്കുക, നിസ്കരിക്കാതിരിക്കുക, ഖുർആൻ ഓതാതിരിക്കുക, ഇതൊന്നും നീ എനിക്ക് ചെലവ്. اللهم اني اسالك العفو والعافيه في ديني ودنياي, اللهவே എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും നീ സുഖം നൽകണം. അതേപോലെ എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും നീ മാപ്പ് നൽകണം. എൻ്റെ ദീനിൽ വല്ല തെറ്റ് വന്നാൽ നീ മാപ്പ് തരണം. എൻ്റെ ദുനിയാവിന്റെ വിഷയത്തിൽ വല്ല തെറ്റും വന്നാൽ നീ മാപ്പ് നൽകണം. വഅഹ്ലി വമാലി, എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിലും എനിക്ക് നീ സുഖം തരണം. വമാലി, എൻ്റെ സമ്പാദ്യത്തിലും നീ സുഖം നൽകണം. اللهم استر عوراتي,
അല്ലാഹുവേ എന്റെ ന്യൂനതകൾ നീ മറക്കണേ, വആമിൻ റൗആതി എന്റെ ഭയത്തെ നീ നിർഭയമാക്കണം, എന്റെ പേടിയെ നീ മാറ്റണം. മക്കളെ കുറിച്ചുള്ള പേടിയുണ്ട്, പേടി വേണ്ട. മക്കളെ കെട്ടിച്ചേക്കുന്നതിനെ കുറിച്ച് പേടിയുണ്ട്, വേണ്ട. വആമിൻ റൗആതി എന്റെ ഭയത്തെ നീ മാറ്റണം, എന്റെ പേടിയെ നീ മാറ്റണം. സ്കൂളിൽ പോയ മക്കൾ തിരിച്ചു വരുമോ എന്നുള്ള ഭയം വേണ്ട. വആമിൻ റൗആതി ഭയമില്ലാതെ നിർഭയത്തോടു കൂടി ജീവിക്കാൻ തൗഫീഖ് നൽകണം. അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ എന്റെ മുൻഭാഗത്തൂടെ കടന്നു വരുന്ന എല്ലാ ശറിൽ നിന്നും എന്നെ നീ കാക്കണം. ഇത് പ്രത്യേകം പഠിക്കണം. അല്ലാഹുമ്മ ഹഫ്ളനി മിൻ ബൈനി യദയ്യ എന്റെ മുമ്പിലൂടെ വരുന്ന പ്രശ്നങ്ങൾ, അപകടങ്ങൾ, ആക്സിഡന്റുകൾ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ എന്റെ മുമ്പിലൂടെ വരുന്നത്. ഞാൻ അറിയാതെ എന്റെ പിന്നിലൂടെ വന്ന് ഇടിക്കുന്നത്, എന്റെ പിന്നിലൂടെ വന്ന് ആക്രമിക്കുന്നത്. എന്റെ വലതുഭാഗത്തുകൂടെ ഉണ്ടാകുന്ന അക്രമങ്ങൾ, എന്റെ ഇടതു ഭാഗത്തുകൂടെ വരുന്ന അക്രമങ്ങൾ, മുകളിൽ നിന്ന് വീഴുന്ന അക്രമങ്ങൾ, തേങ്ങ തലയിലേക്ക് വീഴുന്നത്, പിശാച്ച് മുകളിലൂടെ കടന്ന് തെറ്റിലേക്ക് ക്ഷണിക്കുന്നത്, മുകളിൽ നിന്ന് കല്ലുകൾ വീഴുന്നത്, എന്റെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ശറിൽ നിന്നും എന്നെ നീ സലാമത്താക്കണം. وأعوذ بعظمتك أن أغتال من تحتي എന്റെ താഴ്ഭാഗത്തുകൂടെ വരുന്ന എല്ലാ ഫിത്നയിൽ നിന്നും ഷറിൽ നിന്നും എന്നെ സലാമതാക്കണമെന്നുള്ള ദുആ എല്ലാ ദിവസവും അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും ഒരു ദിവസം പോലും നബി തങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ദാ വലം യകുൻ യദഉഹ ഹീന യസ്ബിഹു വഹീന യംസീ രാവിലെയും ചൊല്ലും വൈകുന്നേരം ചൊല്ലും. ഈ ദിക്റൊക്കെ ചൊല്ലിട്ടാണ് നിങ്ങൾ നബി തങ്ങൾ ജീവിച്ചത്. ഈ ദിക്റൊക്കെ ചൊല്ലിയത് കൊണ്ടാണ് ശത്രുക്കൾ വെട്ടാൻ വരുമ്പോ ഒട്ടകത്തിന്റെ കാല് എവിടെ പോയത്? മണലാരുണ്യത്തിൽ മരുഭൂമിയിൽ താണു പോയത്. ഈ ദിക്റ് ചൊല്ലിയത് കൊണ്ടാണ് വീട് വളഞ്ഞപ്പോ നബിത്തങ്ങൾ അവരുടെ ഇടയിലൂടെ പുഷ്പം പോലെ കടന്നു പോയത്. നൂറുകണക്കിന് ശത്രുക്കൾ ഊരിപ്പിടിച്ച വാളും പിടിച്ച് നബിത്തങ്ങളുടെ വീട് വളഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാനും നബിത്തങ്ങളെ വധിക്കാനും വേണ്ടി തയ്യാറായപ്പോ വാതിൽ തുറന്നിട്ട് പുഷ്പം പോലെ അവരുടെ ഇടയിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. ദിക്റ് ചൊല്ലിയതുകൊണ്ട് അബൂലഹബിന്റെ ഭാര്യ കല്ലും പിടിച്ചിട്ട് നബിത്തങ്ങളെ കൊല്ലാൻ വന്നപ്പോ അബൂലഹബിന്റെ ഭാര്യയ്ക്ക് നബിത്തങ്ങളെ കാണാതെ നബിത്തങ്ങളെ മറച്ചു വെച്ചത് ഈ ദിക്റുകൾ ചൊല്ലിയത് കൊണ്ടാണ്. സൗർ എന്ന ഗുഹയിലെത്തിയിട്ട് എത്രയോ ഉയരത്തിലുള്ള സൗർ എന്ന ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോ എത്രയോ പ്രയാസങ്ങൾ താണ്ടി ശത്രുക്കൾ പല സ്ഥലത്തും തെരഞ്ഞ് തെരഞ്ഞ് മഷിയിട്ട് തെരഞ്ഞ് എന്നിട്ട് സൗർ എന്ന ഗുഹയുടെ മുകളിലേക്ക് എത്തി ഗുഹയുടെ മുഖത്തേക്ക് എത്തിയിട്ട് നബിത്തങ്ങളൊന്ന് താഴോട്ട് നോക്കിയാൽ നബിത്തങ്ങളുടെ കാല് കാണുമായിരുന്നിട്ടും അവര് കാണാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ദിക്റൊക്കെ ചൊല്ലിയത് കൊണ്ടാണ്. ഒന്നും വെറുതെ അല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം ദിക്റിലൂടെ ജീവിക്കാൻ ശ്രമിക്കുക. ഇതൊന്നും ഇപ്പോ സുബഹി ആയിട്ടില്ല, ഫുൾ ആയിട്ടില്ല, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സുബഹി കുറേ ആവാനുണ്ട്, നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും ഒരു ദിവസത്തിന്റെ തുടക്കമായത് കൊണ്ടാണ് നമ്മൾ ഇതിന് ചർച്ച ചെയ്യുന്നത്. ചെറുക്കളത്ത് നമ്മുടെ ചെറുക്കളാണ് ജോലി ചെയ്യുന്നത്, അവിടെ ക്ലാസ് നടക്കാറുണ്ട്. അപ്പൊ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് പ്രഭാതം പിന്നെ ഒന്ന് പറഞ്ഞാൽ ഇത് വലിയൊരു ഉപകാരമാകും. ഒരു മനുഷ്യന്റെ തുടക്കം നന്നായാലല്ലേ ബാക്കി നന്നാവും. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാവരും ഈ ദിക്റുകളൊക്കെ കാണാതെ പഠിച്ച് കാണാതെ എല്ലാ ദിവസവും ഈ ദിക്റുകളൊക്കെ ചെല്ലാൻ ശ്രമിച്ചാൽ വലിയ വലിയ മാറാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ സലാമത്താക്കും, എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും സലാമത്താക്കും. പ്രധാനമായിട്ടുണ്ടാവുക ശാരീരികമായ രോഗങ്ങളാണ്, അത് രക്ഷപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ. അസുഖം വരാതെ രക്ഷപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ടു. അതിനുള്ള ദുആവും കൂടി സുബഹി ശരീഫിങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവേ എന്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണേ. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ എന്റെ എന്റെ ചെവിക്ക് നീ ആരോഗ്യം നൽകണം. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി എന്റെ കണ്ണുകൾക്ക് നീ ആരോഗ്യം നൽകണമെന്ന് എല്ലാ രാത്രിയിലും പകലിലും നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ആരെങ്കിലും ദുആ ചെയ്തിട്ട് ഇതുവരെ ദുആ ചെയ്തിട്ടുണ്ടോ? പക്ഷേ എന്റെ കണ്ണിന് ആരോഗ്യം തരണേ, എന്റെ ചെവിക്ക് ആരോഗ്യം തരണേ, ആരെ ദുആ ചെയ്തു? നബി തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹു സംരക്ഷണം ഉറപ്പ് കൊടുത്തിട്ട് വരെ. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി എന്റെ ശരീരം ടോട്ടലായി, എന്റെ ശരീരത്തിന് ആരോഗ്യം വേണം, എന്റെ ചെവിക്ക് ആരോഗ്യം വേണം. 100 വയസ്സായാലും കേൾവി ശക്തി കുറയാൻ പാടില്ല, 150 വയസ്സായാലും കണ്ണിന്റെ കാഴ്ച ശക്തി കുറയാൻ പാടില്ല. ഇതൊക്കെ എല്ലാം ആരോഗ്യം. വയസ്സാകുമ്പോ പ്രശ്നം എന്താ? ചെവികൾക്കൂല, കണ്ണു കാണൂല, അത് കഴിഞ്ഞ പിന്നെ എല്ലാം തീർന്നില്ല.
ഇതുകൊണ്ട് ഇതെല്ലാം നിരന്തരമായി ദുആ ചെയ്ത് അല്ലാഹുവിനോട് ദിക്ർ ചൊല്ലി ജീവിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ അല്ലാഹുവിന്റെ തൃപ്തിയോടുകൂടി എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സലാമത്തായി പൈശാചികമായ ഷറിൽ നിന്ന് ഷൈത്താന്റെ ഷറിൽ നിന്ന് മനുഷ്യന്മാരുടെ അക്രമങ്ങളിൽ നിന്ന് ശത്രുക്കളുടെ അക്രമങ്ങളിൽ നിന്ന് അസൂയാലുക്കളുടെ കണ്ണേറുകാരുടെ സിഹർ ചെയ്യുന്ന സാഹിറന്മാരുടെ എല്ലാ ഫിത്നയിൽ നിന്നുള്ള മോചനമാണിത്. അപ്പൊ ഞാൻ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ട് പറയാൻ ഇന്നത്തെ വിഷയം. രാവിലെ നബി തങ്ങൾ എണീറ്റു, അറാഖ് കൊണ്ട് പല്ല് തേച്ചു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനീ വഇലൈഹി നുശൂർ. കുളിക്കാനുണ്ടെങ്കിൽ കുളിച്ചു, വുദൂ ചെയ്തു, സുന്നത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരത്തിൽ അലം തറ കൈഫയും സോറി കുല്ല അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹു അഹദ്. ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുക്കാൻ ബിലാൽ തങ്ങൾ വരുമ്പോ വീട്ടിൽ നിന്നിറങ്ങി ഇങ്ങനെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ അല്ലാഹുമ്മ ഇന്നി ഔദു ബിക അദില്ല ഉദല്ല ആ ദിക്ർ ചൊല്ലി പുറത്തു. പള്ളിയിലേക്ക് കയറുമ്പോ ബിസ്മില്ലാ അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലിക്കാൻ സഫ് നബി തങ്ങളെ കാണും. എല്ലാവരും സഫ് നിന്ന് നബി തങ്ങൾ ചിലപ്പോ കുളിക്കാൻ മറന്ന പകുതി വന്നിട്ട് കുളിച്ചു തിരിച്ചു. കുളിച്ചു കഴിഞ്ഞാൽ തോർത്താറില്ല, ഉദു ചെയ്തു കഴിഞ്ഞാൽ തോർത്താറില്ല. നിസ്കാരം കഴിഞ്ഞു, നിസ്കാരത്തിൽ വഖഫ് ചെയ്തുകൊണ്ട് ഖുർആനോതി, സുബ്ഹി നിസ്കാരമായതുകൊണ്ട് നീണ്ട സൂറത്തുകളു, അത് കഴിഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് എന്ന് മൂന്ന് തവണ ചൊല്ലി, അല്ലാഹുമ്മ അന്തസ് സലാം ചൊല്ലി, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക ചൊല്ലി, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത ചൊല്ലി, ആയത്തുൽ കുർസി ഓതി 33 തവണ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 100-ാമത്തെ തവണ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ചൊല്ലി, സൂറത്തുൽ ഇഖ്ലാസ് ഓതി, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഓതി, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഓതി. നിസ്കാരം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഈ പറയപ്പെട്ട ദുആകൾ, അസ്ബഹ്നാ വഅസ്ബഹൽ മുൽക്കു ലില്ലാഹ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽഅഫ്വ വൽആഫിയത ഫീ ദീനി വദുനിയായ, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, ഇതൊക്കെ ചൊല്ലി. പിന്നെ നമ്മൾ ഓരോ ബാത്റൂമിൽ പോകുമ്പോ, വീട്ടിൽ പോകുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ദിക്ര ചൊല്ലി ഖുർആൻ ഓതി ശരീരത്തിൽ ഊതേണ്ട എല്ലാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഇൻഷാഅല്ലാഹ്. അപ്പോ ഈ തുടക്കം എല്ലാ ദിവസത്തിലും നമ്മുടെ തുടക്കം നല്ല തുടക്കമാവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഈ രീതിയിൽ തുടങ്ങിയ ബാക്കിയുള്ളതൊക്കെ കൊള്ളയിട്ടെടുത്തു.